ഹായ് കൂട്ടുകാരെ, അപ്പോൾ എൻ്റെ രണ്ടാമത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ചെറിയ അപ്ലിക്കേഷനെ കുറിച്ചാണ്. ആ അപ്ലിക്കേഷൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, എന്താണ് അതിൻ്റെ യൂസസ് എന്നൊക്കെ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചിലർക്കെങ്കിലും ഇത് അറിയാവുന്നതുണ്ടാവും, പക്ഷേ അവർക്ക് വേണ്ടിയിട്ടല്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ കൂട്ടുകാരെ, വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, താഴെ കാണുന്ന ആ ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം, എങ്കിലേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് എങ്ങനെ ആ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം, അത് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ആ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അതിനാൽ പ്ലേ സ്റ്റോറിൽ തുറന്ന് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിൽ യൂണിവേഴ്സൽ കോപ്പി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വരും, അതിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഈ അപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അവിടെ യൂണിവേഴ്സൽ കോപ്പി ഇപ്പോൾ ഡിസേബിൾ ആയി കിടക്കുകയാണ്. അത് നമുക്ക് ഇനി എനേബിൾ ചെയ്യാം. അതിനായി സെറ്റിങ്സിലേക്ക് പോകാം. ഇവിടെ മോർ ഡൗൺലോഡ് സർവീസസ് എന്ന് കാണും. അതിൽ നിന്ന് യൂണിവേഴ്സൽ കോപ്പി സെലക്ട് ചെയ്യാം. ഇവിടെ ആക്സസിബിലിറ്റി എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ യൂണിവേഴ്സൽ കോപ്പി ആക്സസിബിലിറ്റി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡ്രാഗ് ചെയ്താൽ ഇവിടെ കാണാവുന്നതാണ് യൂണിവേഴ്സൽ കോപ്പി. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ടെക്സ്റ്റ് എങ്ങനെ കോപ്പി ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ നോക്കാം. ഇപ്പോൾ ഇത് പ്ലേ സ്റ്റോറാണ്. ഈ പ്ലേ സ്റ്റോറിൽ ഏതെങ്കിലും ഇപ്പോൾ ഒരു ഗെയിം എടുത്തു, അപ്പോൾ ഇതിൻ്റെ ഒരു കമൻ്റ് ഇല്ലേ, ഈ കമൻ്റ് നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ കമൻറ്റ്സ് നമുക്ക് എന്തെങ്കിലും ഒരു നല്ല കമൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കോപ്പി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീണ്ടും താഴോട്ട് വലിക്കുക. ഈ താഴോട്ട് വലിച്ചിട്ട് യൂണിവേഴ്സൽ കോപ്പി ഓപ്പൺ ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേണ്ട ടെക്സ്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് സെലക്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ കമൻറ്റിൽ ഒരു ഫസ്റ്റത്തെ ഒരു വരി മാത്രം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വരും, ഇതുപോലെ സെലക്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ കോപ്പി എന്ന് കാണുന്നത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ സൈഡിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിലെ ടെക്സ്റ്റ് കോപ്പി ചെയ്തെടുക്കാൻ കഴിയും. അതുപോലെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എന്തെങ്കിലും ഹാഷ്ടാഗ് വേണമെങ്കിലോ, അതായത് മറ്റുള്ളവരുടെ ഹാഷ്ടാഗ് നമുക്ക് എടുത്ത് കോപ്പി ചെയ്ത് കണ്ട് നമ്മൾ ഫോട്ടോ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതായത് ഇൻസ്റ്റാഗ്രാം തുറന്നിട്ട് ഇതിൽ കുറേ ഹാഷ്ടാഗ്സ് ഉണ്ട്, ഇത് നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. അതിനായി യൂണിവേഴ്സൽ കോപ്പി ലോഞ്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അതിൽ നിന്ന് നമുക്ക് വേണ്ടത് ഇതിനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഒന്നെങ്കിൽ കോപ്പി കൊടുക്കുക, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് മാത്രം സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കോപ്പി നിന്ന് കൊടുത്തു. അപ്പോൾ ഇത് കോപ്പി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സൽ കോപ്പിക്ക് ഒരു ഷോർട്ട് കീ ഉണ്ടാക്കാം. അതിനാൽ അത് ഓപ്പൺ ചെയ്യുക. ഈ ലോങ് ക്ലിക്ക് ഓൺ ബട്ടൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ ഏത് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴാണ് നമുക്ക് ഇത് ആക്റ്റീവ് ആകേണ്ടതെന്ന് നോക്കാം. നമ്മുടെ വോളിയൂം അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ അപ്പ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ നോക്കാം. ഒരു അപ്ലിക്കേഷൻ്റെ നെയിം എങ്ങനെ കോപ്പി ചെയ്യാൻ നോക്കാം. അതിന് നമ്മൾ വോളിയൂം അപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കണം. ഇനി ഇത് നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യുക, കോപ്പി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ അപ്ലിക്കേഷൻ കൊണ്ടുള്ള മെച്ചങ്ങൾ.